സജ്ജനങ്ങളായ ശ്രോതാക്കൾക്കേവർക്കും ഹരിസ്ലോ ഗുരുകുലം ഒരു യോഗിയുടെ ആത്മകഥയിലേക്ക് സ്വാഗതം. അധ്യായം 32, രാമൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു. ലാസർ എന്നൊരാൾ രോഗിയായി. അത് കേട്ട് യേശു പറഞ്ഞു, ഈ രോഗം മരണകരമല്ല, ഇത് ദൈവമഹത്വത്തിനാണ്. ഇതുമൂലം ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടിയിരിക്കുന്നു. ശ്രീ യുക്തേശ്വരൻ ശ്രീരാമപുരത്തെ ആശ്രമത്തിൻ്റെ ബാൽക്കണിയിലിരുന്ന് പ്രസന്നമായ ഒരു പ്രഭാതത്തിൽ ക്രിസ്തീയ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കുകയായിരുന്നു. ഗുരുദേവൻ്റെ മറ്റ് ഏതാനും ശിഷ്യന്മാരെ കൂടാതെ റാഞ്ചിയിലെ ഒരു സംഘം വിദ്യാർത്ഥികളോടൊപ്പം ഞാനും അവിടെ ഉണ്ടായിരുന്നു. പ്രസ്തുത ഖണ്ഡികയിൽ ശ്രീ യേശു സ്വയം ദൈവപുത്രൻ എന്ന് വിളിക്കുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ ഈശ്വരനിൽ ഐക്യം പ്രാപിച്ചിരുന്നെങ്കിലും ഇവിടുത്തെ പരാമർശത്തിന് അഗാധമായ വ്യക്തിപരമല്ലാത്ത ഒരു അർത്ഥവ്യാപ്തിയുണ്ട്. എൻ്റെ ഗുരുദേവൻ വിശദീകരിച്ചു, ദൈവപുത്രൻ എന്നാൽ മനുഷ്യനിലെ ക്രിസ്തു അഥവാ ഈശ്വരബോധമാണ്. ഒരു മർത്യനും ഈശ്വരൻ മാഹാത്മ്യമേകാൻ ആവില്ല. തൻ്റെ സൃഷ്ടാവിനെ തേടുക എന്ന ഒരൊറ്റ ബഹുമതി മാത്രമേ മനുഷ്യന് അദ്ദേഹത്തോട് കാട്ടാൻ കഴിയൂ. തനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു അമൂർത്തതയ്ക്ക് മഹത്വമണയ്ക്കുവാൻ അവന് കഴിയുകയില്ല. ദിവ്യശിഷ്യന്മാരുടെ ശിരസ്സിന് ചുറ്റുമുള്ള ദിവ്യ പരിവേഷം ഈശ്വരനെ അറിഞ്ഞ് ആരാധന അർപ്പിക്കുവാൻ അവർക്കുള്ള യോഗ്യതയുടെ പ്രതീകാത്മകമായ സാക്ഷ്യമാണ്. ശ്രീ യുക്തേശ്വരൻ ലാസറുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വിസ്മയകരമായ കഥ തുടർന്നു വായിച്ചു. അതു തീർന്നപ്പോൾ അദ്ദേഹം നീണ്ട ഒരു നിശബ്ദതയിലേക്ക് കടന്നു. വിശുദ്ധ ഗ്രന്ഥം മടിയിൽ തുറന്നിരുന്നു. ഇതുപോലൊരു ദിവ്യാത്ഭുതം വീക്ഷിക്കാൻ എനിക്കും ഭാഗ്യം ലഭിച്ചു. ഒടുവിൽ എൻ്റെ ഗുരുദേവൻ ഗൗരവമാർന്ന ഭക്തിഭാവത്തോടെ പറഞ്ഞു, എൻ്റെ സ്നേഹിതരിൽ ഒരാളെ ലാഹരി മഹാശയൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. എൻ്റെ അരികിലിരുന്ന കുട്ടികൾ ഏറിയ കൗതുകത്തോടെ പുഞ്ചിരിച്ചു. ദാർശനിക ചിന്ത മാത്രമല്ല, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനോടൊത്തുള്ള അത്ഭുതകരമായ അനുഭവങ്ങളുടെ ഏത് കഥ ശ്രീ യുക്തേശ്വരനെ കൊണ്ട് പറയിപ്പിക്കാമോ, അതും ആസ്വദിക്കാൻ പോരുന്ന ഒരു ബാലകൻ എന്നിലുമുണ്ടായിരുന്നു. എൻ്റെ സ്നേഹിതൻ രാമനും ഞാനും കൂട്ടുപിരിഞ്ഞിരുന്നില്ല. ഗുരുദേവൻ കഥ തുടങ്ങി. ഞങ്ങളുടെ ഗുരുനാഥൻ ലാഹരി മഹാശയനെ കാണാൻ ലജ്ജാശീലനും ഏകാന്തതാ പ്രിയനുമായിരുന്നതുകൊണ്ട് അർദ്ധരാത്രിക്കും പ്രഭാതത്തിനുമിടയ്ക്കുള്ള സമയത്ത് മാത്രമാണ് അവൻ വരിക. അപ്പോൾ പകലുള്ള ശിഷ്യവൃന്ദത്തിൻ്റെ തിരക്കുണ്ടാവുകയില്ല. ഞാൻ അവൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായിരുന്നതിനാൽ അവൻ്റെ പല അഗാധ ആത്മീയാനുഭൂതികളും എന്നോട് രഹസ്യമായി പറഞ്ഞിരുന്നു. അവനോടൊത്തുള്ള ഉത്തമമായ കൂട്ടുകെട്ട് എനിക്ക് വലിയ പ്രയോജനമായി. എൻ്റെ ഗുരുദേവൻ്റെ മുഖം ഓർമ്മകളാൽ സ്നിഗ്ധമായി. പെട്ടെന്ന് കഠിനമായ ഒരു പരീക്ഷണത്തിന് രാമൻ വിധേയനായി. ശ്രീ യുക്തേശ്വരൻ തുടർന്നു, ഏഷ്യാറ്റിക് കോളറ പിടിച്ച് അവൻ കിടപ്പിലായി. കലശലായ രോഗാവസ്ഥയിൽ ഡോക്ടർമാരുടെ സേവനം സ്ഥിരീകരിക്കുന്നതിൽ ഞങ്ങളുടെ ഗുരുനാഥന് എതിർപ്പില്ലായിരുന്നതിനാൽ രണ്ട് വിദഗ്ധ ഡോക്ടർമാരെ വരുത്തി. രോഗിയെ ശുശ്രൂഷിക്കുന്ന തിരക്കിനിടയിൽ ഞാൻ ലാഹരി മഹാശയനോട് സഹായത്തിനായി അഗാധമായി പ്രാർത്ഥിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തിടുക്കത്തിൽ പോയി ഞാൻ കഥ ഏങ്ങിയേങ്ങി പറഞ്ഞു. ഡോക്ടർമാർ രാമനെ നോക്കുന്നുണ്ട്, അവൻ സുഖം പ്രാപിക്കും. എൻ്റെ ഗുരു ഉല്ലാസവാനായി ചിരിച്ചു. ഭാരം മാറിയ മനസ്സോടെ ഞാൻ സുഹൃത്തിൻ്റെ കിടക്കയ്ക്ക് അരികിൽ തിരിച്ചെത്തിയപ്പോൾ അത്യാസന്ന നിലയിലാണ് അവനെ കണ്ടത്. അവൻ ഒന്നോ രണ്ടോ മണിക്കൂറിലധികം ജീവിച്ചിരിക്കുകയില്ല. ഡോക്ടർമാരിൽ ഒരാൾ നിരാശയുടെ ആംഗ്യത്തോടെ എന്നോട് പറഞ്ഞു, ഒരിക്കൽ കൂടി ഞാൻ ലാഹരി മഹാശയൻ്റെ അടുത്ത് പാഞ്ഞെത്തി. ആ ഡോക്ടർമാർ മനസാക്ഷിയുള്ളവരാണ്. രാമൻ സുഖം പ്രാപിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. ഗുരുദേവൻ എന്നെ ആഹ്ലാദപൂർവ്വം തിരിച്ചയച്ചു. രാമൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ രണ്ട് ഡോക്ടർമാരും പോയതായി കണ്ടു. ഒരാൾ എനിക്ക് ഒരു കുറിപ്പ് വച്ചിരുന്നു, ഞങ്ങൾക്ക് ആവുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു, പക്ഷേ അവൻ്റെ കാര്യം പ്രതീക്ഷയ്ക്ക് വക നൽകുന്നില്ല.
എൻ്റെ ചങ്ങാതി വാസ്തവത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നതായി കാണപ്പെട്ടു. ലാഹരി മഹാശയൻ്റെ വാക്കുകൾ എങ്ങനെ ഫലിക്കാതെ വരാനാണെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. എങ്കിലും രാമൻ്റെ ജീവൻ അതിവേഗം വാർന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച എൻ്റെ മനസ്സിന് എല്ലാം കഴിഞ്ഞു എന്ന തോന്നൽ നൽകിക്കൊണ്ടേയിരുന്നു. വിശ്വാസത്തിൻ്റെയും സംശയത്തിൻ്റെയും മാറി മാറി വന്ന അലമാലകളിൽ കുഴങ്ങിയ ഞാൻ എൻ്റെ സ്നേഹിതനെ കഴിയും വിധം ശുശ്രൂഷിച്ചു. അവൻ ശക്തി സംഭരിച്ച് ഇത്രയും പറഞ്ഞു: യുക്തേശ്വര, ഗുരുദേവൻ്റെ അടുത്ത് ഓടിച്ചെന്ന് പറയൂ ഞാൻ പോയി എന്ന്. അന്ത്യകർമ്മങ്ങൾക്ക് മുമ്പ് എൻ്റെ ശരീരത്തെ അനുഗ്രഹിക്കാൻ ആവശ്യപ്പെടൂ. ഈ വാക്കുകളോടെ അവൻ അന്ത്യശ്വാസം വലിച്ചു. അവൻ്റെ കിടക്കൊക്കെ അരികിലിരുന്ന് ഒരു മണിക്കൂർ നേരം ഞാൻ കരഞ്ഞു. എപ്പോഴും പ്രശാന്തിയെ പ്രേമിച്ചിരുന്ന അവൻ മരണത്തിൻ്റെ നിത്യശാന്തി പോകി. മറ്റൊരു ശിഷ്യൻ കയറി വന്നു. ഞാൻ തിരിച്ചു വരുന്നതുവരെ അവനോട് അവിടെ ഇരിക്കുവാൻ പറഞ്ഞ് അർത്ഥപ്രജ്ഞനായ ഞാൻ തിരിച്ച് ഗുരുദേവൻ്റെ അടുത്തേക്ക് കഷ്ടപ്പെട്ട് നടന്നു. രാമന് ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു? ലാഹരി മഹാശയൻ്റെ മുഖം പുഞ്ചിരിയിൽ പൊതിഞ്ഞിരുന്നു. അവന് എങ്ങനെയുണ്ടെന്ന് താമസിയാതെ അങ്ങയ്ക്ക് ബോധ്യമാകും. ഞാൻ വികാരാധീനനായി വിളിച്ചു പറഞ്ഞു: ഏതാനും മണിക്കൂറുകൾക്കകം ചുടയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവൻ്റെ ജഡം അങ്ങ് കാണും. തകർന്നുപോയ ഞാൻ വാവിട്ട് കരഞ്ഞു: യുക്തേശ്വര, സ്വയം നിയന്ത്രിക്കൂ, ശാന്തനായിരിക്കൂ, ധ്യാനിക്കൂ. എൻ്റെ ഗുരുദേവൻ സമാധിയിലേക്ക് പിൻവാങ്ങി സായാഹ്നവും രാത്രിയും സമ്പൂർണ്ണ നിശബ്ദതയിൽ കടന്നുപോയി. ഉള്ളിലെ സമാധാനം വീണ്ടെടുക്കാൻ ഞാൻ വൃദ്ധാവിൽ ശ്രമിച്ചു. പ്രഭാതത്തിൽ ലാഹരി മഹാശയൻ സാന്ത്വനപൂർവം എന്നെ നോക്കി: നീ ഇപ്പോഴും അസ്വസ്ഥനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മരുന്നിൻ്റെ രൂപത്തിൽ വ്യക്തമായി കാണത്തക്ക എന്തെങ്കിലും വസ്തു രാമന് വേണ്ടി ഞാൻ നൽകുമെന്ന് നീ പ്രതീക്ഷിച്ചുവെന്ന് ഇന്നലെ എന്താണ് പറയാതിരുന്നത്? കപ്പിൻ്റെ ആകൃതിയില്ല ഒരു വിളക്ക് ഗുരുദേവൻ ചൂണ്ടിക്കാട്ടി. ശുദ്ധീകരിക്കാത്ത ആവണക്കെണ്ണയായിരുന്നു അതിൽ. ഒരു ചെറിയ കുപ്പിയിൽ വിളക്കിൽ നിന്നുള്ള എണ്ണ നിറയ്ക്കൂ. 7 തുള്ളികൾ രാമൻ്റെ വായിലൊഴിക്കൂ. പ്രഭു, ഇന്നലെ ഉച്ചയ്ക്കാണ് അവൻ മരിച്ചത്. ഇനി എണ്ണ കൊണ്ട് എന്തു ഫലം? ഞാൻ എതിർത്തു. സാരമില്ല, ഞാൻ പറയുന്നതുപോലെ ചെയ്യൂ. ഗുരുവിൻ്റെ പ്രസന്ന ഭാവം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വേർപാടിൻ്റെ വേദനയിൽ നിന്ന് അപ്പോഴും ഞാൻ മോചിതനായിരുന്നില്ല. ഒരൽപ്പം എണ്ണ ഒഴിച്ചെടുത്തുകൊണ്ട് ഞാൻ രാമൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. മരണത്തിൻ്റെ പിടിയിൽ എൻ്റെ സുഹൃത്തിൻ്റെ ശരീരം മരവിച്ചിരുന്നു. അവൻ്റെ ദാരുണമായ സ്ഥിതി വകവയ്ക്കാതെ അവൻ്റെ ചുണ്ടുകൾ ഞാൻ എൻ്റെ വലതു ചുണ്ടുവിരൽ കൊണ്ട് തുറന്നു. എൻ്റെ ഇടത് കൈയും കോർക്കും കൊണ്ട് അവൻ്റെ കടിച്ചു പിടിച്ചിരുന്ന പല്ലുകളുടെ മേലെ എണ്ണ തുള്ളിത്തുള്ളിയായി ഒഴിക്കാൻ എനിക്ക് ഒരുവിധം കഴിഞ്ഞു. 7-ാമത്തെ തുള്ളി അവൻ്റെ തണുത്ത ചുണ്ടുകളെ സ്പർശിച്ചപ്പോൾ രാമൻ ശക്തമായി പിടച്ചു. വിസ്മയത്തോടെ അവൻ എഴുന്നേറ്റിരുന്നപ്പോൾ അവൻ്റെ പേശികൾ നഖശിഖാന്തം പ്രകമ്പനം കൊണ്ടു. ഒരു പ്രഭാ പ്രസരത്തിൽ ഞാൻ ലാഹരി മഹാശയനെ കണ്ടു. അവൻ ഉറക്കെ പറഞ്ഞു. അദ്ദേഹം സൂര്യനെ പോലെ തിളങ്ങി. എഴുന്നേൽക്കൂ, നിന്റെ ഉറക്കം മതിയാക്കൂ, അദ്ദേഹം ആജ്ഞാപിച്ചു. യുക്തേശ്വരൻ്റെ കൂടെ എന്നെ കാണാൻ വരൂ. രാമൻ സ്വയം വസ്ത്രം മാറിയപ്പോഴും മാരകമായ അസുഖത്തിന് ശേഷം ഞങ്ങളുടെ ഗുരുവിൻ്റെ വീട് വരെ നടക്കാൻ ശക്തനായപ്പോഴും എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കൃതജ്ഞതയുടെ കണ്ണീരോടെ അവൻ ലാഹരി മഹാശയൻ്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. ഗുരുദേവന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എന്നെ നോക്കിയപ്പോൾ കുസൃതി കൊണ്ട് തിളങ്ങി. അദ്ദേഹം പറഞ്ഞു: യുക്തേശ്വര, ഒരു കുപ്പി ആവണക്കെണ്ണ കൊണ്ടു നടക്കാൻ തീർച്ചയായും നീ ഇനിമേലിൽ മറക്കില്ല. എപ്പോഴെങ്കിലും ഒരു ശവശരീരം കണ്ടാൽ എണ്ണ പ്രയോഗിച്ചേക്കണം. എന്താ, 7 തുള്ളി വിളക്കെണ്ണ യമൻ്റെ ശക്തിയെ പരാജയപ്പെടുത്താൻ തീർച്ചയായും മതിയാകണമല്ലോ. ഗുരുജി, അങ്ങനെ കളിയാക്കുകയാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ തെറ്റെന്താണെന്ന്. ദയവ് ചെയ്ത് പറഞ്ഞു തരൂ. രാമൻ സുഖം പ്രാപിക്കുമെന്ന് ഞാൻ 2 തവണ നിന്നോട് പറഞ്ഞു. എന്നിട്ടും നിനക്ക് എന്നെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ലാഹരി മഹാശയൻ വിശദീകരിച്ചു. ഡോക്ടർമാർക്ക് അവനെ സുഖപ്പെടുത്താനാവുമെന്ന് ഞാൻ അർത്ഥമാക്കിയില്ല. അവരും സ്ഥലത്തുണ്ടല്ലോ എന്നേ ഞാൻ അഭിപ്രായപ്പെട്ടുള്ളൂ. വിഷഗുരന്മാരുടെ ചികിത്സയിൽ ഇടപെടാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അവർക്കും ജീവിക്കേണ്ടേ? സന്തുഷ്ടി മുഴങ്ങുന്ന വാക്കുകളിൽ എൻ്റെ ഗുരു തുടർന്നു. സർവശക്തനായ
പരമാത്മന് ആരെയും സുഖപ്പെടുത്താൻ കഴിയും. ഡോക്ടർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ന് എക്കാലവും ഓർക്കുക. എൻ്റെ തെറ്റ് മനസ്സിലായി. പരിതാപത്തോടെ ഞാൻ ഏറ്റു പറഞ്ഞു, അങ്ങയുടെ ലളിതമായ വാക്കുകൾ പ്രപഞ്ചത്തിന് മുഴുവനും ബാധകമാണെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ശ്രീ യുക്തേശ്വരൻ ഭക്തിയാദരങ്ങൾ ഉണർത്തുന്ന കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ റാഞ്ചിയിൽ നിന്നുള്ള ഒരു കുട്ടി ഒരു ചോദ്യം ചോദിക്കാൻ മുതിർന്നു. ഒരു ബാലനിൽ നിന്നും അത്തരം ചോദ്യം തീർത്തും മനസ്സിലാക്കത്തക്കതായിരുന്നു. പ്രഭോ, അങ്ങയുടെ ഗുരു എന്തിനാണ് ആവണക്കെണ്ണ തന്നയച്ചത്? കുഞ്ഞെ, എണ്ണ തന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഞാൻ പ്രകടമായ എന്തെങ്കിലും വസ്തു പ്രതീക്ഷിച്ചത് കാരണം ലാഹരി മഹാശയൻ അടുത്തിരുന്ന എണ്ണ തിരഞ്ഞെടുത്തുവെന്നേ ഉള്ളൂ. എന്നിൽ ഏറിയ വിശ്വാസം വളർത്തുന്ന വസ്തുനിഷ്ഠമായ ഒരു പ്രതീകമായിരുന്നു അത്. ഞാൻ ഒരൽപ്പം സംശയിച്ചതിനാൽ ഗുരുദേവൻ രാമനെ മരിക്കാൻ അനുവദിച്ചു. ശിഷ്യന് സുഖമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് രോഗവിമോചനം നടന്നേ തീരൂവെന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു. അതുകൊണ്ട് സാധാരണഗതിയിൽ ആത്യന്തിക രോഗമായ മരണത്തിൽ നിന്ന് തന്നെ രാമനെ രക്ഷപ്പെടുത്തേണ്ടി വന്നു. കഥ കേട്ടിരുന്ന ആ ചെറിയ സംഘത്തെ ശ്രീ യുക്തേശ്വരൻ പിരിച്ചുവിട്ടു. എന്നിട്ട് തൻ്റെ കാൽക്കലുള്ള ഒരു കമ്പളത്തിൻ്റെ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ എന്നോട് ആംഗ്യം കാട്ടി.